അധ്യായം 15. പാലക്കാട് ചെന്നപ്പോ ഉച്ച കഴിഞ്ഞു. ഗൗരിയുടെ അച്ഛനും അമ്മയ്ക്കും സ്വർഗം കിട്ടിയ സന്തോഷം, സഞ്ജയുടെ കുലീനമായ പെരുമാറ്റം അവർക്ക് വളരെ ഇഷ്ടമായി. കുടുംബക്ഷേത്രത്തിലൊന്ന് പോയി തൊഴണം കേട്ടോ, മുത്തശ്ശി രണ്ടുപേരോടുമായി പറഞ്ഞു. വൈകുന്നേരം അവർ ക്ഷേത്രത്തിൽ പോയി. ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ സഞ്ജയ് അരികിൽ വെറുതെ നിൽക്കുന്നത് കണ്ട് അവൾ കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നൊരു ആംഗ്യം കാട്ടി. അവൻ നീ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് തിരിച്ചു. അവൾ ശാസനയോടെ നോക്കിയപ്പോൾ അവൻ കൈകൂപ്പി കണ്ണുകൾ അടച്ചു. ഞാനെന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും വേണ്ട. ദേ ആ പ്രാർത്ഥിച്ചു നിൽക്കുന്ന കൊച്ച് പാവമാ, അത് പറയുന്നതൊക്കെ ഒന്ന് സാധിച്ചു കൊടുത്താൽ നന്നായിരിക്കും, അവൻ ദൈവത്തോട് പറഞ്ഞു. അവൻ പറഞ്ഞു തീർന്നിട്ടും അവളുടെ പ്രാർത്ഥന തീർന്നില്ല. അതിനു മുന്നേ അവൻ ഇറങ്ങി ആൾത്തറയിൽ വന്നിരുന്നു. കൊള്ളാം സ്ഥലം, നല്ല ശാന്തത. സഞ്ജയ് സാറല്ലേ? കുറച്ച് പെൺകുട്ടികൾ. യെസ്, അവൻ പറഞ്ഞു. കൺഗ്രാറ്റ് സാർ, അന്നത്തെ സംഭവം കിടുക്കി. സാർ സൂപ്പറാണ്, ഇപ്പൊ ഞങ്ങളുടെ ഹീറോ സാറാണ്. അങ്ങനെയുള്ളവരെ കൊല്ലണം. സഞ്ജയ് മെല്ലെ ചിരിച്ചു. ഗൗരി അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. എൻ്റെ വൈഫാണ് ഗൗരി. പെൺകുട്ടികൾ ആരാധനയോടെയും തെല്ല അസൂയയോടെയും അവളെ നോക്കി. ശരി, ഞങ്ങളങ്ങോട്ട്. സഞ്ജയ് തലയാട്ടി. എന്ത് ഗ്ലാമറാണ് കക്ഷി അല്ലേ, ടി വിയിൽ കാണുന്നതിൽ ഭംഗി. അവരിൽ ഒരാൾ പറയുന്നത് കേട്ട് ഗൗരിക്ക് ചിരി വന്നു. അവൾ അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊണ്ട് മെല്ലെ ചിരിച്ചു. അവൻ പറയുന്നു, ഈ ആൾക്ക് ഭയങ്കര ഗ്ലാമറാണെന്ന്. റിയലി? ആവോ. അവൾ കള്ള ചിരിയോടെ നടന്നു. ഇടവഴിയിൽ തിരക്കുണ്ടായിരുന്നില്ല. അവൻ അവളെ ചേർത്ത് പിടിച്ചു നടന്നു. ഗൗരി, ഞാൻ നിന്നെ ഒത്തിരി കരയിച്ചിട്ടുണ്ട് അല്ലേടി. ഗൗരി നിശബ്ദയായി. നിനക്ക് നിന്റെ ആഗ്രഹം പോലെ UKയിലോ മറ്റോ പോയി പഠിക്കണം, നിന്റെ ഡ്രീം എല്ലാം നടക്കണം. ഞാൻ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് നിന്റെ ഫ്യൂച്ചർ ഇല്ലാതാവരുത്, അവൻ ഹൃദയത്തിൽ തട്ടി പറഞ്ഞതായിരുന്നു അത്. ഗൗരി അവൻ്റെ കൈകളിൽ കൈകോർത്ത് പിടിച്ചു. അന്നങ്ങനെ ഒരു മനസ്സായിരുന്നു. ഏട്ടൻ്റെ കാര്യം, പിന്നെ ഭീഷണികൾ. ഇന്നതല്ല. എനിക്കൊരാളുണ്ട്, എന്നെ ഏത് അപകടത്തിൽ നിന്നും കാക്കുന്ന ഒരാൾ. അപ്പോൾ എനിക്ക് എവിടെയും പഠിക്കാം, കൊച്ചിയിൽ. അത് കഴിഞ്ഞ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, കൺസ്ട്രക്ഷൻ. അതാണ് എൻ്റെ മനസ്സിൽ. എനിക്കിപ്പോൾ കുറേ നാളൊന്നും സഞ്ജു ചേട്ടനെ കാണാതിരിക്കാൻ വയ്യ. സഞ്ജയുടെ ഹൃദയത്തിൽ മഞ്ഞിൻ്റെ തണുപ്പ് നിറഞ്ഞു. അവളുടെ ശബ്ദം താഴ്ന്നു. ചിലപ്പോൾ അതൊരു പൈങ്കിളി വർത്തമാനമായിരിക്കും, പക്ഷേ അതാണ് സത്യം. കാണാതിരുന്ന ശ്വാസം മുട്ടുന്ന പോലെയാ. അവൻ അലിവോടെ അവളെ ചേർത്ത് പിടിച്ചു. സഞ്ജു ചേട്ടൻ എന്തോ മാന്ത്രിക ശക്തിയുണ്ട്. നോക്കുമ്പോൾ തന്നെ നമ്മൾ അഡിക്റ്റായി പോകുന്ന എന്തോ ഒന്ന് പൊടി. സഞ്ജയ് ചിരിച്ചു. സത്യം, എനിക്ക് എന്തിഷ്ടമാണെന്നോ ഈ കണ്ണുകൾ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. കടലുറങ്ങുന്ന കണ്ണുകൾ. അവൾ മന്ത്രിച്ചു. സഞ്ജയ് അവളുടെ മുടി ഒതുക്കി വെച്ചു. പിന്നെ കവളിൽ അമർത്തിയൊന്ന് ചുംബിച്ചു. നിൻ്റെയാണ് ഞാൻ, നിൻ്റെ മാത്രം. അവൻ മന്ത്രിച്ചു. വീടെത്തും വരെ പിന്നെ അവർ നിശബ്ദരായിരുന്നു. വൈകുന്നേരം അത്താഴമെന്താ വേണ്ടതെന്ന് അമ്മ അവളോട് ചോദിച്ചു. സാധാരണയുള്ളത്, അവൾ അലസമായി പറഞ്ഞു. ഛേ, എന്താ കുട്ടി ഇത്, സഞ്ജയ് നമ്മളെ പോലെയാണോ? നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആളല്ലേ, ചോദിക്കെ. സഞ്ജയ് മുറിയിൽ നിന്നിറങ്ങുമ്പോഴുള്ള ഇളം തിണ്ണയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മുറ്റത്ത് മുല്ല വിരിഞ്ഞിരിക്കുന്നു, നല്ല മണം. എന്താ എൻ്റെ ചെക്കൻ ആലോചിച്ച് കൂട്ടുന്നത്? അവൾ പിന്നിലൂടെ വന്ന് കഴുത്തിൽ ചുണ്ടമർത്തി. സഞ്ജയ്ക്ക് കുളിർന്നു. അവനൊരു കൈകൊണ്ട് അവളെ വലിച്ച് മടിയിലിരുത്തി. അവൾ രണ്ട് കൈകളും കഴുത്തിൽ ചുറ്റി മൂക്കുകൊണ്ട് അവൻ്റെ മൂക്കിൻ തുമ്പിൽ ഉരസി. എൻ്റെ പൊന്ന്, എന്താ ആലോചിച്ചേ? നല്ല സുഖമാണ് നാട്ടിൻ പുറം അല്ലേ, തിരക്കില്ല, ബഹളമില്ല. ഞാനിതുവരെ ഇങ്ങനെയൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടില്ല. അത് പറ, അതിൻ്റെ കുഴപ്പം എല്ലാം സാറിനുണ്ട്. എന്താടി എനിക്ക് കുഴപ്പം? അവൻ അവളെ ഇക്കിളിയാക്കി. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. ദേ എനിക്ക് ശ്വാസം മുട്ടുന്നേ, അവൾ ചിരിക്കിടയിൽ പറഞ്ഞു. എന്നാ CPR തരാം, അവൻ കുസൃതിയിൽ ചിരിച്ചു. അയ്യടാ, അവൻ ആ മുഖം ലാളിച്ചുകൊണ്ടേയിരുന്നു. അമ്മ ചോദിച്ചു, എന്താ കഴിക്കാൻ വേണ്ടതെന്ന്? ഇവിടെ എന്തുണ്ടോ അതു മതി. അവളുടെ മുഖം വാടി. വീട് കുഞ്ഞത മുറി. അതെ, AC ഒന്നുമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യണേ. അവൻ്റെ ഉള്ളിൽ ഒരു വേദന നിറഞ്ഞു.
നീയില്ലേ ഇവിടെ, അതുപോലെ എനിക്ക്. അവൾ പൊടുന്നനെ അവനെ ചുംബിച്ചു തീവ്രമായി തീഷ്ണമായി. ഒരു മഴ പെയ്തേക്കു. അവൻ മാനത്തു നോക്കി പറഞ്ഞു, നോക്ക് ഇന്ന് പൂർണ്ണചന്ദ്രനാണ്, പൗർണമിക്ക് മഴ പെയ്യില്ല. അവൻ ചിരിച്ചു, ഇന്ന് മഴ പെയ്യും, നോക്കിക്കോ ഇടി വെട്ടിപ്പെയ്യും. അയ്യോ ഇടി മിന്നലും എനിക്ക് പേടിയാ. അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു. നിനക്ക് എന്തിനെങ്കിലും പേടിയില്ലാത്തയുണ്ടോ? പൂച്ചയെ പേടി, പാറ്റയെ പേടി, സ്പീഡ് പേടി. ദേ ഇപ്പോ ഇത്. അവൾ ശുണ്ടിയിൽ മുഖം വീർപ്പിച്ചു. പാറു. അച്ഛൻ വിളിക്കുന്ന ശബ്ദം കേട്ട് അവൾ അവൻ്റെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങി. മോള് സഞ്ജയോടും കൂടി വരാൻ പറയൂ കേട്ടോ. വാ. അവൾ അവൻ്റെ കൈ പിടിച്ചു. മോനിരിക്ക്, ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. സഞ്ജയ് മൗനം പാലിച്ചു. ഞങ്ങൾ തമിഴ്നാട്ടിലാണ്, മോനൊക്കെ അറിയാലോ. അവളെ ഒന്ന് കാണാൻ കുറച്ച് ദൂരം വരണം, അതേ ഉള്ളൂ ഒരു വിഷമം. അപ്പോൾ വിവേക്? വിവേകിനെ കാണണമെന്ന് അച്ഛന് തോന്നുന്നില്ലേ? ഒരു നിശബ്ദത പരന്നു അവിടെ. ഒരു കൊലപാതകം ചെയ്തവനാണ്. ഞങ്ങൾ ആരെയും ഓർക്കണ്ട, ഇവളെ ഓർത്തില്ല. എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഓർത്ത് കരയാതെ ഉറങ്ങിയിട്ടില്ല. വിവേക് തെറ്റ് ചെയ്തിട്ടില്ല, സഞ്ജയ് ഉറപ്പോടെ പറഞ്ഞു. ഗൗരി നടുക്കത്തോടെ അവനെ നോക്കി. ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്. അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ അന്വേഷിച്ചു. വിവേക് നിരപരാധിയാണ്. സ്ഥലം MLA മകളായിരുന്നു, മരിച്ചുപോയ പെൺകുട്ടി. അയാളാണ് കേസ് ഇങ്ങനെ ആക്കി തീർത്തത്. അച്ഛൻ പോകണം. ജയിലിൽ നിന്ന് വിവേക് ഇറങ്ങുന്ന ദിവസം, ഈ August 15 വിവേക് ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാനത് IGയോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. വിവേക് ഇറങ്ങുമ്പോൾ അച്ഛനുണ്ടാവണം കൂട്ടിക്കൊണ്ടുവരാൻ. ആ വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈശ്വര എന്നൊരു നിലവിളി ഉയർന്നു. അമ്മയും മുത്തശ്ശിയും വിങ്ങി പൊട്ടിക്കരയുമ്പോൾ സഞ്ജയ് അത് കാണാനാവാതെ അവിടെ നിന്ന് മുറിയിലേക്ക് പോയി. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. സത്യമറിയണമെന്ന് ആർക്കും തോന്നിയില്ല. താൻ ഉൾപ്പെടെ കേട്ടത് വിശ്വസിച്ചു. അവനെ, വിവേകിനെ കേട്ടില്ല. സഞ്ജു ചേട്ടാ, അടഞ്ഞ ശബ്ദം. ഗൗരി വരുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇത് സത്യമാണോ? പിന്നെ പോയി അന്വേഷിച്ചോ. സഞ്ജയ് ഒന്ന് മൂളി. എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞത്? അവൻ കൈ പിടിച്ച് വലിച്ച് അടുത്ത് നിർത്തി. ദേ ഇങ്ങനെ എല്ലാവരും അറിയുന്ന അന്ന് നീയും അറിഞ്ഞാൽ മതിയെന്ന് കരുതി ഞാൻ. IGയെ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണോ? സത്യം. വിവേക് വരും. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുങ്ങി. ഇനി എൻ്റെ ഏട്ടൻ്റെ ജീവിതം എന്താകും? സഞ്ജു ചേട്ടാ മെഡിസിൻ പാസ്സായ ആളാണ്, പക്ഷെ എവിടെങ്കിലും ജോലി കിട്ടുമോ? ഒരു കൊലപാതക എന്ന ലേബൽ മാറുമോ? ഒരു കുടുംബം ഉണ്ടാകുമോ? അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കരഞ്ഞു. ഞാനില്ലേ. അവൾ മുഖമുയർത്തി. ഞാനുണ്ട് വിവേകിന്. അവൻ്റെ ജീവിതം ഇനി സ്പോയിലാവില്ല. അതിനെന്ത് വേണമെന്നും എനിക്കറിയാം. എൻ്റെ ഏട്ടനോട് ക്ഷമിച്ചോ. അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ അന്നേ ഞാൻ എൻ്റെ മാനസിക സകല കറയും കഴുകിക്കളഞ്ഞിരുന്നു. നിന്നെ സ്നേഹിക്കുമ്പോൾ നിന്നെ ബാധിക്കുന്ന എല്ലാത്തിനെയും ഞാൻ സ്നേഹിക്കണ്ടേ? അല്ലെങ്കിൽ അതെങ്ങനെ സ്നേഹമാകും? ഗൗരി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി നെറുകയിൽ ഉമ്മ വെച്ചു. കോളേജ് ഓഡിറ്റോറിയം. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ ഗൗരി വിനയത്തോടെ നിന്നു. അവരുടെ സ്നേഹാദരങ്ങൾക്ക് നന്ദി പറഞ്ഞു. നമ്മുടെ കോളേജിൻ്റെ അഭിമാനമാണ് ഗൗരി പാർവതി. പ്രസംഗിച്ച ഓരോ അധ്യാപകരും ഗൗരിയെ വാനോളം പുകഴ്ത്തുമ്പോൾ അഭിമാനം കൊണ്ട് സഞ്ജയുടെ ഹൃദയം നിറഞ്ഞു. ചടങ്ങുകൾ കഴിഞ്ഞു. ചെറിയൊരു ചായ സൽക്കാരം. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകാനിറങ്ങി. ഇതാണ് നന്ദന. ഗൗരി അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ സഞ്ജയ്ക്ക് പരിചയപ്പെടുത്തി. എനിക്കറിയാം കേട്ടോ, സാറിനെ ഞാൻ ഈയിടെയായി TVയിൽ കണ്ടു. നന്ദന ചിരിച്ചു. പരിചയപ്പെട്ടതിൽ സന്തോഷം നന്ദന. സഞ്ജയ് സ്വതസിദ്ധമായ ഗൗരവത്തിൽ പറഞ്ഞു. അടുത്തത് അഖിലിൻ്റെ ഊഴമായിരുന്നു. ഇത് അഖിൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ? സഞ്ജയ് മന്ദഹസിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ കൈ ചേർത്തു. ഹലോ അഖിൽ. ഹായ് സഞ്ജയ്. അഖിൽ പുഞ്ചിരിച്ചു. സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു അഖിൽ, ശാന്തനും മാന്യനും. അതവൻ്റെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഇനിയെന്താ നിങ്ങളുടെയൊക്കെ പ്ലാൻ? അവനാ അവളുടെ കൂട്ടുകാരോടായി ചോദിച്ചു. ഓരോരുത്തരും ഓരോ ഉത്തരങ്ങൾ പറഞ്ഞു. അഖിൽ മാത്രം സിവിൽ സർവീസ് എന്ന് പറഞ്ഞത് അവൻ ഇഷ്ടമായി. നന്നായി പഠിക്കണം, കിട്ടും.
ഒരനുഗ്രഹം പോലെ അതവൻ്റെ നെറുകയിൽ വീണു. അവൻ നെഞ്ചിൽ കൈവച്ചൊന്ന് തല കുനിച്ചു. ഗൗരിക്കും പണ്ടൊക്കെ IAS ആയിരുന്നു ഇഷ്ടം അല്ലേടി, നന്ദന പറഞ്ഞപ്പോൾ ഗൗരി അവളെ ഒന്ന് നുള്ളി. അത് വെറുതെ, സ്കൂൾ ടൈമിൽ ടീച്ചർമാർ നമ്മൾ എന്താവാൻ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗമയിൽ പറയില്ലേ IAS എന്ന്. അങ്ങനെ പറഞ്ഞതാ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. അത് കിട്ടിയാള് IPS ആയതുകൊണ്ടാ, നന്ദന കളിയാക്കി. സഞ്ജയ് ഗൗരിയെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൾക്ക് അങ്ങനെയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തന്നോട് പക്ഷേ അങ്ങനെയല്ല പറഞ്ഞത്. തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ അവനത് ചോദിച്ചു. അത് കുഞ്ഞിലേ അങ്ങനെ തോന്നിയിരുന്നു. ഇപ്പം എനിക്ക് കെട്ടിടം ഡിസൈൻ ചെയ്യാനാ ഇഷ്ടം. എനിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഡിസൈനർ ആകാൻ ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ പാഷൻ. സഞ്ജയ് അവളെ ചേർത്ത് പിടിച്ചു. അതാവാലോ, എൻ്റെ കുട്ടി ഇനിയും പഠിക്കും. ഈ നാട്ടിലല്ല, അമേരിക്കയിൽ പോയി പഠിക്കേ. ഞാൻ അമ്മയെ വിളിച്ചു പറയാം. അയ്യടാ, ഞാൻ പോവില്ല, ഞാൻ ഇവിടെ പഠിച്ചോളാം. ഇവിടെയല്ലേ എൻ്റെ ആത്മാവ്. സഞ്ജയ് പിന്നെ ഒന്നും പറഞ്ഞില്ല. തൊണ്ടയിൽ എന്തോ വന്ന് തടയും പോലെ. പേരറിയാത്തൊരു വേദന. രാത്രി. ഇന്നലെ മഴ പെയ്യുമെന്ന് ആരോ പ്രവചിച്ചിരുന്നു. സഞ്ജയെ ഒളികണ്ണിട്ട് നോക്കി ഗൗരി. സഞ്ജയ് അവളെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ദേ മുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി അവളുടെ മൂക്കിൻ തുമ്പിലേക്ക് ഒരു മഴത്തുള്ളി വീണു. പൊടുന്നന ശക്തിയായി മഴ പെയ്തു. തിരിഞ്ഞ് മുറിയിലേക്ക് ഓടാനൊരുങ്ങിയ ഗൗരിയെ അവൻ പിടിച്ചു നിർത്തി. മഴ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്? കാണാനാണിഷ്ടം, അവൾ കുതറി. അത് കഷ്ടമല്ലേ കൊച്ചെ, കാണാൻ മാത്രം ഇഷ്ടം ഉണ്ടായതുകൊണ്ട് എന്താ പ്രയോജനം? അനുഭവിച്ചറിയണ്ടേ? അവൻ കള്ള ചിരി ചിരിച്ചു. ഗൗരി അവനിട്ടൊരിടി കൊടുത്ത് ഓടി മുറിയിലേക്ക് വന്നു. നനഞ്ഞു പോയല്ലോ, ഉടുപ്പ് ഞാൻ മാറ്റി തരട്ടെ. സഞ്ജയ് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. ഗൗരി എതിർത്തില്ല, ഇമ വെട്ടാതെ അവനെ നോക്കിക്കൊണ്ടുനിന്നു. പാറു, മോളെ കഴിക്കാൻ വാ, മോനോടും പറയൂ കേട്ടോ വേഗം വരണേ, അച്ഛൻ കാത്തിരിക്കുന്നു. അമ്മയുടെ ശബ്ദം. ദാ വരുന്നമ്മേ. ഗൗരി അടച്ച ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു. സഞ്ജയ് പിന്നിലേക്ക് മാറി. അവൻ്റെ നനഞ്ഞുപോയ ഷർട്ട് മാറ്റി. ട്രാവൽ ബാഗിൽ നിന്നൊരു ഷർട്ട് എടുത്തു. ഗൗരി ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് ഷർട്ട് വാങ്ങി. ബെഡിൽ വെച്ചവൻ്റെ കൈ അവളുടെ ഉടുപ്പിൽ വെച്ച് അവനെ നോക്കി. മാറ്റിത്താം. സഞ്ജയ് അവളുടെ ഉടലിനെ മെല്ലെ ഒന്ന് തഴുകി. ഗൗരി ഒന്ന് പിടഞ്ഞു. അവളുടെ നനഞ്ഞ ഉടുപ്പ് മെല്ലെ മാറ്റി പുതിയതണിയിച്ചു. ഗൗരി അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. ഭ്രാന്ത് പിടിക്കും കൊച്ചി. അവൻ അവളുടെ മുഖമുയർത്തി. ഗൗരി വീണ്ടും വിളിയച്ച ഈ അമ്മ. അവൾ മനസ്സില്ലാ മനസ്സോടെ അകന്നു മാറി. ഭക്ഷണമേശയിൽ അവരെ കാത്ത് അച്ഛനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. കഞ്ഞി ഇഷ്ടമാണോ മോന്? മുത്തശ്ശി ചോദിച്ചു. മേശപ്പുറത്ത് കഞ്ഞിയും പയറു തോരനും ചുട്ട പപ്പടവും കണ്ണിമാങ്ങ അച്ചാറും പാത്രങ്ങളിൽ നിരുന്നു. ഉവ്വ്, അവൻ മറുപടി പറഞ്ഞു. പിന്നെ രുചിയോടെ അത് കഴിച്ചു തീർത്തു. നല്ല രുചിയുണ്ട്. അവൻ അമ്മയെ നോക്കി. അമ്മ പുഞ്ചിരിച്ചു. ഞങ്ങൾ നാളെ രാവിലെ പോകും. ഗൗരിയുടെ ഹയർ സ്റ്റഡീസ് എവിടെ വേണമെന്ന് കൺഫേം ചെയ്യണം. ഇനി എന്നാ വരിക? മുത്തശ്ശി സങ്കടത്തിൽ ചോദിച്ചു. മുത്തശ്ശി ഞങ്ങൾക്കൊപ്പം പോരെ, ഇവിടെ എന്തിനൊറ്റയ്ക്ക്? സഞ്ജയ് സ്നേഹത്തോടെ പറഞ്ഞു. ഇവിടെ വിട്ട് മുത്തശ്ശി വരില്ല കേട്ടോ. മുത്തശ്ശൻ ഉറങ്ങുന്ന മണ്ണ, ദിവസവും വിളക്ക് വെക്കുന്നതാ അല്ലേ മുത്തശ്ശി? ഗൗരി ചോദിച്ചു. അതേ കുഞ്ഞെ, എനിക്ക് ഇവിടെ വിട്ട് വരാൻ പറ്റില്ല. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോഴും ഇവിടെ ഉള്ളപ്പോ മുത്തശ്ശി എങ്ങനെയാ വരിക? മോൻ്റെ അമ്മയുടെ സ്ഥിതിയും അതാണ്. അത്രയ്ക്ക് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഞങ്ങളൊക്കെ ഇങ്ങനെ. അല്ലാതെ നിങ്ങളോടൊന്നും സ്നേഹമില്ലാഞ്ഞിട്ടല്ല. സഞ്ജയ് സ്തബ്ധനായി. പലപ്പോഴും അവൻ അമ്മയോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അമ്മ എന്തിനാണ് ഇങ്ങനെ തന്നെ ഒറ്റയ്ക്കാക്കിയതെന്ന് ഓർത്ത്. പക്ഷേ ചിലപ്പോൾ ഇതാവും കാരണം. ഇപ്പോൾ മനസ്സിലാക്കുന്നു അമ്മയെ. ഭക്ഷണം കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി. അവൻ അമ്മയെ ഒന്ന് വിളിക്കാൻ തോന്നി. സർപ്രൈസ് ആണല്ലോ, എൻ്റെ മോനൊന്ന് വിളിക്കാൻ തോന്നിയല്ലോ ഇങ്ങോട്ട്. അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് സുഖാണോ? അവൻ അല്പം പതറി. വർഷങ്ങൾക്ക് ശേഷം ചോദിക്കുകയാണ്. സുഖം. താരയുടെ ശബ്ദം ഒന്നടച്ചു. ഗൗരി മുറിയിലേക്ക് വരുന്നത് കണ്ടവൻ കൈപിടിച്ച് അടുത്തിരുത്തി. അമ്മയ്ക്ക് കുറച്ച് ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്തെങ്കിലും വിശേഷമുണ്ടോ? താര പെട്ടെന്ന് ചോദിച്ചു. അമ്മ ഉദ്ദേശിച്ച ആ വിശേഷം അവന് മനസ്സിലായി. വെറുതെ, കുറച്ച് ദിവസം, വെക്കേഷന് വരുമ്പോലെ. ഞാൻ ഗൗരിക്ക് കൊടുക്കാം. ഗൗരിക്ക് ഫോൺ കൈമാറിയവൻ, സുഖമാണോ മോളെ? അവരുടെ സംഭാഷണം നീണ്ടുപോയപ്പോൾ അവൻ ബെഡിൽ കിടന്ന് കണ്ണുകൾ അടച്ചു. ദേ അമ്മ കട്ട് ചെയ്തു.
ഹോസ്പിറ്റലിൽ നിന്നും എമർജൻസി കോൾ വന്നു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. സഞ്ജി ഫോൺ മേശപ്പുറത്ത് വെച്ചു. അമ്മ ചോദിക്കുന്നു, കട്ടിൽ ചെറുതായതുകൊണ്ടാണോ ഞാൻ മുത്തശ്ശിയുടെ കൂടെ കിടക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു അതേന്ന്. അല്ലാതെ പേടിച്ചിട്ടല്ല. എനിക്ക് പേടിയൊന്നുമില്ല, അവൾ കൂർത്ത നോട്ടത്തോടെ പറഞ്ഞു. ശരിക്കും പേടി പോയോ? അവൾ നാണത്തിൽ തലയാട്ടി. എന്നെ വിശ്വാസമുണ്ടോ? അവൾ കുനിഞ്ഞു. സഞ്ജയുടെ ചുണ്ടുകൾ നുകർന്നു. ലവ് യു. അവൾ അപ്പോൾ എപ്പോഴും കാണുന്ന നാണം കുടുങ്ങിയായ ഗൗരി ആയിരുന്നില്ല, സഞ്ജയ് എന്ന പുരുഷന്റെ പെണ്ണായിരുന്നു. അവൻ്റേതാകാൻ കൊതിക്കുന്ന ഉടലുള്ള പെണ്ണ്. സഞ്ജയ് ആ മൂക്കിൻ തുമ്പിലൂടെ വിരൽ കൊണ്ടൊരു വര വരച്ചു. ഗൗരി പാതിയടഞ്ഞ മിഴികളോടെ ആ വിരലിൽ മൃദുവായി കടിച്ചു. എനിക്ക് സഞ്ജു ചേട്ടനെ വേണം, എൻ്റെ മാത്രമായിട്ട് ഇപ്പോൾ, അവൾ മെല്ലെ പറഞ്ഞു. ചുംബനങ്ങളുടെ പെരുമഴ പെയ്തു തുടങ്ങി. മഴയുടെ താളത്തിൽ ആവേശത്തോടെ അലിഞ്ഞു ചേരുന്ന രണ്ടുടലുകൾ, സ്നേഹിച്ചു മതിയാവാത്ത രണ്ടാത്മാക്കൾ. സഞ്ജയ് ഗൗരി എന്ന പെണ്ണിനെ അറിയിക്കുകയായിരുന്നു, അവൻ്റേത് മാത്രമായ പെണ്ണിനെ. അവൻ്റെ ജീവനെ തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.